ഹല്ലേലൂയ. കാഴ്ചപ്പാടും വെളിപ്പാടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഒത്തിരി എംഫസൈസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവം നമ്മളെക്കുറിച്ച് കാഴ്ചയും നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഞങ്ങൾ കാഴ്ചയിലല്ല വിശ്വാസത്താൽ അത്രയും നടക്കുന്നത് എന്ന് പറയുന്നതിനുള്ള കാരണം. ഇന്ന് വിശ്വാസികൾ എന്ന് നമ്മൾ പേര് പറയുന്നുണ്ടെങ്കിലും നമ്മൾ നടക്കുന്നത് കാഴ്ചയുടെ ലോകത്താണ്. അതാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നമുക്ക് ദൈവത്തിന് പ്രസാദകരമാക്കുവാൻ കഴിയാത്തത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിശ്വാസമല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. വിശ്വാസത്താൽ മാത്രമേ വെളിപ്പാടുണ്ടാകത്തുള്ളൂ. വെളിപ്പാട് കാഴ്ചപ്പാടിൻ്റെ അനന്തരഫലമല്ല എന്നും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ദൈവം ആദമിൻ്റെ കണ്ണ് തുറക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ആദം ആദ്യം കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അവൻ്റെ സൃഷ്ടാവിനെയാണ്. രണ്ടാമത് കണ്ണ് തുറക്കുമ്പോൾ സൃഷ്ടാവ് അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണണമെങ്കിലും എന്ത് വേണം? ആത്മാവിലുള്ള വെളിപ്പാട് അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ പറ്റത്തില്ല. ദൈവത്തെ അറിയണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ വെളിപ്പാട് വേണം. പക്ഷേ ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ കാണണമെങ്കിലും നമുക്ക് സ്പെഷ്യൽ വെളിപ്പാട് തന്നെ വേണം. സ്പെഷ്യൽ വെളിപ്പാട് എന്ന് പറഞ്ഞൊരു വെളിപ്പാടേ ഉള്ളൂ. അല്ലാതെ ജനറൽ റെവലേഷൻ എന്ന് പറഞ്ഞൊരു റെവലേഷൻ വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. കാര്യം കാഴ്ചയുടെ ലോകത്തിൽ നമ്മൾ ജ്ഞാനമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ വെളിപ്പാടിൻ്റെ ലോകത്ത് നമ്മൾ ജ്ഞാനമല്ല, ജ്ഞാനത്തിനപ്പുറത്ത് റെവലേഷനാണ്. ഇറ്റ് ഇസ് നോട്ട് നോളജ്, ഇറ്റ് ഇസ് റെവലേഷൻ. ഈ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ബിബ്ലിക്കൽ കോൺട്രാസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്ന എതിർപദങ്ങളല്ല വേദപുസ്തകത്തിലെ എതിർപദങ്ങൾ. നമ്മൾ അജ്ഞത, ഇഗ്നറൻസ്, ഇഗ്നറൻസ് എന്ന് പറയുന്നതിന് നമ്മൾ എതിർപദം പറയുന്നത് നോളജ് എന്നാണ് അല്ലേ, അല്ലെങ്കിൽ അറിവ്, അജ്ഞത, അറിവ്. പക്ഷെ വേദപുസ്തകത്തിൽ അജ്ഞതയും അറിവും ഒക്കെ ഏകദേശം ഒരേ തട്ടിലാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, വേദപുസ്തകത്തിൽ അജ്ഞതയും അറിവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല. കാര്യം അജ്ഞതയുടെ വിപരീത പദം എന്താണ്? അറിവല്ല വേദപുസ്തക പ്രകാരം, അത് വെളിപ്പാടാണ്. അജ്ഞതയിൽ നിന്ന് നമ്മൾ അറിവിലേക്ക് കയറുമ്പോഴും നമ്മുടെ യഥാർത്ഥ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അപ്പോഴും അജ്ഞരാണ്. ബുദ്ധിയില്ലാത്തവരുണ്ട്, ബുദ്ധിയുള്ളവരുമുണ്ട്. പക്ഷെ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും വെളിപ്പാടിനാൽ ലഭിക്കുന്ന ആ വിശ്വാസത്താൽ ലഭിക്കുന്ന വെളിപ്പാടിന് അജ്ഞരാണ്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായല്ലോ. അതുകൊണ്ട് വെളിപ്പാട് എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ആ കൃപ എന്ന് പറയുന്നത്. അത് നമ്മൾ നേടുന്നത് വിശ്വാസത്തെയാണ്. വെളിപ്പാട് എങ്ങനെ കാര്യങ്ങളെ കാണാൻ, അല്ലെങ്കിൽ വെളിപ്പാടിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് കാര്യങ്ങളെ കാണുന്നത്. ദൈവമാണ് നമ്മൾ കണ്ണ് തുറക്കുന്നത്. അതിൻ്റെ നേരെ വിപരീതമാണ് നമ്മൾ കണ്ണ് തുറക്കാൻ നോക്കിയത്. നമ്മൾ തന്നെ കണ്ണു തുറക്കാൻ നോക്കുന്ന ആദ്യത്തെ ഒരു വിവരണം എന്ന് നമ്മൾ കാണുന്നത്, മനുഷ്യൻ കണ്ണു തുറക്കുന്ന ആദ്യത്തെ വിവരണം എന്ന് പറയുന്നത് നമ്മൾ ജനസിസ് ചാപ്റ്റർ 3 ഉൽപ്പത്തി പുസ്തകം 3 നമ്മൾ കാണുന്നത്. അവിടെ ഹൗ ആ കണ്ണ് തുറക്കുകയാണ്. ദൈവം കണ്ണ് തുറന്നപ്പോൾ ഉണ്ടായ വെളിപ്പാടിൻ്റെ നേരെ വിപരീതമാണ് ഹൗ ആ കണ്ണ് തുറക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഹൗ ആ കണ്ണ് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ സാത്താൻ അവളോട് പ്രലോഭിപ്പിക്കുന്ന, സർപ്പം പ്രലോഭിപ്പിക്കുന്ന കാര്യത്തിൽ ആദ്യം പറയുന്നത്, നീ ഒരു തോട്ടം നോക്കിക്കേ, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷം. തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തെക്കുറിച്ചും വെളിപ്പാടുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2 ഉൽപ്പത്തി പുസ്തകം 2 എന്താണ് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷം എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ കാണുന്നതെന്ന് അറിയാമോ? അതാണ് റിയാലിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ദൈവം വെളിപ്പെടുത്തുന്നത് മാത്രമേ റിയാലിറ്റി ആയിട്ട് ഉള്ളൂ. അതിൻ്റെ 9 നമ്മൾ കാണുന്നു, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. എന്നിട്ട് തോട്ടം നനപ്പാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ താഴെ അതിൻ്റെ 15 യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാൻ അവനെ അതിനെ കാപ്പാനും അവിടെ ആക്കി. അപ്പോൾ ഏദൻ തോട്ടത്തിൽ എല്ലാ വൃക്ഷങ്ങളെയും ദൈവം ആര് പരിചയപ്പെടുത്തി കൊടുത്തു? ദൈവം പരിചയപ്പെടുത്തി കൊടുത്തു. ഏദൻ തോട്ടത്തിലെ വൃക്ഷങ്ങളെല്ലാം അവന് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പാടിൽ റിയാലിറ്റി എന്താണോ അത് പറഞ്ഞിട്ടുണ്ട്. അതിലെ റിയാലിറ്റി എന്താണ്? 16 യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. അതാണ് വെളിപ്പാട്. കാര്യം അത് പറഞ്ഞത് ആരാണ്? ദൈവം. ദൈവം പറയുന്നതാണ് വെളിപ്പാട്. നമ്മൾ കാണുന്നതല്ല, ദൈവം പറയുന്നതാണ്. അതുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം ആദാമന് കൊടുത്തു, സകല ചരാചരങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്തു, ഏദൻ തോട്ടത്തിന്റെ വെളിപ്പാട് കൊടുത്തു, ഏദൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെയും കുറിച്ചുള്ള വെളിപ്പാടും കൊടുത്തു. ആ വെളിപ്പാടിൽ തോട്ടത്തിലുള്ള ഏത് വൃക്ഷത്തിന്റെയും ഫലം നിനക്ക് തിന്നാമെന്ന് പറഞ്ഞു, ഇൻക്ലൂഡിങ് ജീവവൃക്ഷത്തിന്റെ ഫലം. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കർത്താവ്
പറഞ്ഞില്ല. എന്തുകൊണ്ടാ? ജീവവൃക്ഷത്തിന്റെ ഫലം മനുഷ്യൻ പറിച്ച് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തിന്നാൻ വേണ്ടിയല്ല. രണ്ട് വൃക്ഷങ്ങൾ തോട്ടത്തിന്റെ നടുവിൽ ദൈവം പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും. ഒരു വൃക്ഷമല്ല ഉണ്ടാക്കിയത്. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ ഫലം തിന്നു. അല്ല, തോട്ടത്തിന്റെ നടുവിൽ തന്നെ രണ്ട് വൃക്ഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ സെൻട്രൽ പോയിന്റ് ആണ് അവിടെ. അത് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് തോട്ടത്തിന്റെ നടുവിൽ എന്ന് പറയുന്നത്. അറ്റ് ദ സെന്റർ, ദാറ്റ് വാസ് അറ്റ് ദ സെന്റർ. മനുഷ്യന്റെ ഭാവി നിർണയിക്കുന്നതായ രണ്ട് വൃക്ഷങ്ങൾ എന്താണ്? അത് തിന്നുന്നത് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ പണിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ പോകുമ്പോഴത്തേക്ക് വിശക്കുന്നതിന് തിന്നാനുള്ള സാധനങ്ങളല്ല ഇത് രണ്ടും. അതൊരു വലിയ തീരുമാനമെടുക്കുകയാണ്. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ എന്നേക്കും ദൈവത്തോടുകൂടെ അവൻ ജീവിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ഇതിന്റെ പേര് തന്നെ അതാണ്, ജീവവൃക്ഷം എന്നാണ് പറയുന്നത്. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നാൽ അവൻ എന്നേക്കും മരിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഒന്ന് ജീവന്റെ വൃക്ഷവും അടുത്തത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമാണെന്ന് മാത്രമല്ല കർത്താവ് പറയുന്നത്, ഈ വൃക്ഷത്തിന് ദൈവം വെളിപ്പാട് നൽകി. ഈ വൃക്ഷം മരണത്തിന്റെ വൃക്ഷമാണ്. അപ്പൊ തോട്ടത്തിന്റെ നടുവിലുള്ള രണ്ട് വൃക്ഷങ്ങളെ കുറിച്ചും ദൈവം വെളിപ്പാട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജീവന്റെ വൃക്ഷം, അത് തിന്നാൽ നീ എന്നേക്കും ജീവിക്കും. രണ്ട് മരണത്തിന്റെ വൃക്ഷം, അത് തിന്നാൽ നീ എന്നേക്കും മരിക്കും. ജീവന്റെ വൃക്ഷം ഇപ്പോൾ പറിച്ചു തിന്നാൽ അവൻ തീരുമാനമെടുക്കുകയാണ്, എനിക്ക് ദൈവം മതി, എനിക്ക് വേറെ ആരും വേണ്ട, ദൈവത്തോട് ചേർന്ന് ഞാൻ നിത്യകാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ, അതായിരുന്നു അവന്റെ തീരുമാനമെങ്കിൽ, ആ തീരുമാനത്തിൽ നിന്ന് വേണം അവൻ ജീവവൃക്ഷത്തിന് ഫലം പറിച്ചു തിന്നാൻ. അതായത് തീരുമാനമെടുക്കുന്ന, അതുകൊണ്ടാണ് ഈ വൃക്ഷഫലം പറിച്ചു തിന്നപ്പോഴത്തേക്ക് തീരുമാനത്തിന്റെ വൃക്ഷങ്ങളാണിത്. ഇറ്റ് ഈസ് ദ ട്രീസ് ഓഫ് ഡിസിഷൻസ്. രണ്ട് വ്യത്യസ്തമായ ഡിസിഷൻസിൽ ഒന്ന് ചൂസ് ചെയ്യാനായിട്ട്, ആ ചോയ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവം ചൂസ് ചെയ്യാനുള്ള ചോയ്സ് കൊടുത്തിരിക്കുകയാണ്. അവന് തീരുമാനിക്കാം, അവന് ദൈവത്തോടുകൂടെ ജീവിക്കണമോ അതോ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആകണോ. മരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യു വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം മീ എന്നാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് പഴം പറിച്ചു തന്ന ദിവസം അവൻ മരിച്ചില്ല. ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, ആദാം പഴം പറിച്ചു തന്ന അന്ന് തിന്നുന്ന നാളെ നീ മരിക്കുമെന്ന് പറഞ്ഞിരുന്നത് അവൻ ചത്തില്ലല്ലോ. അവിടുത്തെ അർത്ഥം അവൻ കൊടിയിലേക്ക് ചേരുമെന്നുള്ളതല്ല, അവിടുത്തെ അർത്ഥം യു വിൽ ബി സെപ്പറേറ്റഡ്. കാരണം മരണം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വേർപെടുക എന്നാണ്. സെവർ, വേർപെടുക. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇടയിൽ നിന്നും വാങ്ങിപ്പോയ വേർപെട്ടു പോയ എന്നൊക്കെ നമ്മൾ എന്താ ഈ പ്രിയാദാസനോടുകൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ സമുദായങ്ങളിലൊക്കെയും നമ്മൾ അത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയ വേർപെട്ടു പോയ നമ്മൾ വേർപെട്ടവർ, വേർപെട്ടു പോയവർ എന്നാണ് നമ്മൾ പലപ്പോഴും നിര്യാതരായി എന്നുള്ളതിന് പല ക്രിസ്ത്യൻ പത്രങ്ങളും കൊടുക്കുന്ന വേർപെട്ടു പോയവർ. വേർപാട് എന്ന് പറഞ്ഞാൽ മരണമെന്നാണ് അതിൻ്റെ അർത്ഥം. മരണമെന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ്. അവിടെ കർത്താവ് പറയുന്നത് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നമ്മളങ്ങ് ഒട്ടിച്ചേരുകയാണ്, പിന്നെ നമ്മൾ തമ്മിൽ വേർപെടത്തില്ല എന്നേക്കും. എന്നാൽ മരണവൃക്ഷത്തിന്റെ ഫലം തിന്നു കഴിഞ്ഞാൽ വി വിൽ ബി സെപ്പറേറ്റഡ്. അത് സംഭവിച്ചു, അത് അന്ന് തന്നെ സംഭവിച്ചു. മരണവൃക്ഷത്തിന്റെ അല്ലെങ്കിൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്ന ആദ്യ ദിവസം തന്നെ ദൈവ സംസർഗം അവന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അന്ന് തന്നെ അവൻ ദൈവത്തിന് മരിച്ചു. പിന്നെയും അവന്റെ ശരീരം കുറച്ച് നാൾ ജീവിച്ചിരുന്നാലും പൊടിയിൽ ചേരുന്നതിന് മുമ്പ് ഒരു കുറെ എന്നാണ് 9 centuries അവൻ ജീവിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അതിനു മുമ്പേ തന്നെ അവൻ എന്ത് ചെയ്തു? ദൈവത്തിന് മരിച്ചു. ഹി വാസ് സെപ്പറേറ്റഡ് ഫ്രം ഗാഡ്. അവന്റെ സംസർഗത്തിൽ നിന്ന് മരിച്ചു എന്നുള്ളതാണ് എന്റെ അർത്ഥം. അതാണ് ദൈവം പറഞ്ഞ വെളിപ്പാട്. അപ്പൊ വെളിപ്പാട് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. വൃക്ഷത്തിന്റെ കാര്യത്തിൽ പോലും എന്തുണ്ട്? വെളിപ്പാടുണ്ട്. ദൈവം പറഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ ഫലങ്ങൾ, നിനക്ക് എന്ത് വേണമെങ്കിലും പറിച്ചു തിന്നാം. എന്നാൽ ജീവവൃക്ഷത്തിന്റെ ഫലവും നിനക്ക് പറിച്ചു തിന്നാം. അതും നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണല്ലോ ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. കാര്യം കർത്താവ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പരാജയപ്പെട്ടിട്ട് അത് തിന്നു കഴിഞ്ഞാൽ, ആദാം അത് പറിച്ചു തിന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നും പരാജിതനായിരിക്കും. പാപിയായ ആദാം ഈ പഴം പറിച്ചു തിന്നാൽ അവൻ എന്നും പാപിയായിട്ട് തന്നെ ജീവിക്കും, പിന്നെ അവനെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും ആദാമനെ പറഞ്ഞു വിടുന്നത്. അല്ലാതെ അവനോടുള്ള എന്തെങ്കിലും ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അസൂയ കൊണ്ടോ ഒന്നുമല്ല. ദൈവം മനുഷ്യനോട് കാണിക്കുന്ന വലിയൊരു കരുണയാണ് എന്ത്? ഏദൻ തോട്ടത്തിൽ നിന്നവനെ പറഞ്ഞു വിടുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി, അവൻ നമ്മിൽ ഒരുവനെ പോലെയായി. കാര്യം തീരുമാനത്തിന്റെ വൃക്ഷം അവൻ സ്പർശിച്ചപ്പോൾ അവൻ ദൈവത്തിന്റെ സ്വരൂപം പ്രദർശിപ്പിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ സ്വരൂപം? തീരുമാനമുണ്ട്, ചോയ്സ്. മൃഗങ്ങൾക്ക് ചോയ്സ് ഇല്ല. നിങ്ങൾ ഇവിടെയൊക്കെ തേനീച്ചക്കൂട് കണ്ടു കാണും അല്ലേ? ഒരു ഷട്ടോണാകൃതിയിലാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത്. ലോകത്തിലെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കാര്യം നമ്മളാണെങ്കിൽ വീട് പണിയുമ്പോഴത്തേക്ക് എന്തെല്ലാം ഡിഫറെൻറ്റ് ഷേപ്പിൽ വീടുണ്ടാക്കും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. പക്ഷെ തേനീച്ച കൂടുണ്ടാക്കുമ്പോൾ ആഫ്രിക്കയിലും അങ്ങനെ തന്നെയാണ്.
ഞാനിപ്പോ ആഫ്രിക്കയിലാണ്, ആഫ്രിക്കയിലും തേനീച്ച കൂട് ഉണ്ടാക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന പോലെയാണ്. ആര് പഠിപ്പ് ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചത് നമുക്കറിയത്തില്ല, പക്ഷേ എന്താണെങ്കിലും കൊള്ളാം. ഇവിടെ ഓരോ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ട് ഇറങ്ങുന്ന പിള്ളേരെ ഓരോ രീതിയിലാണ് വീട് പണിയുന്നത്. പക്ഷേ തേനീച്ച ഏത് എഞ്ചിനീയറിംഗ് കോളേജെന്നാണെന്ന് അറിയത്തില്ല, എല്ലാം ഒരേപോലെ ആയിരിക്കുന്നത്. അതിൻ്റെ കാരണം വേറൊരു വീടുണ്ടാക്കാനുള്ള ചോയ്സ് തേനീച്ചക്കില്ല. തീരുമാനമെടുക്കാനുള്ള ശേഷി, വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് മാത്രം കൊടുത്ത ഒരു ദൈവസ്വരൂപത്തിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, ഇപ്പോൾ അവൻ നമ്മുടെ സ്വരൂപം പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു, അവൻ തീരുമാനമെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ തീരുമാനമെടുത്തത് എന്താണ്? പാപം ചെയ്യാനാണ് തീരുമാനമെടുത്തത്. ഇനി ഈ പാപത്തിൽ തന്നെ തുടരാൻ അവൻ തീരുമാനമെടുത്താലോ, അത് സംഭവിക്കാതിരിക്കാനാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെ പറഞ്ഞു വിടുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവം അസൂയാലുമായിട്ടോ, അല്ലെങ്കിൽ മനുഷ്യൻ ഇപ്പോൾ ദൈവത്തെ പോലെ ആയിപ്പോയി അതുകൊണ്ട് ദൈവം ആകെപ്പാടെ പേടിച്ചു പോയി, പേടിച്ചു വിട്ടൊന്നുമല്ല. എന്ത്, മനുഷ്യനോടുള്ള കരുണയാണ്. എക്സ്പെൽഷൻ വാസ് നോട്ട് എൻ ആക്ട് ഓഫ് പനിഷ്മെന്റ്, ഈവൻ ഇറ്റ് വാസ് എൻ ആക്ട് ഓഫ് ലവ്. മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് പോലും അവൻ്റെ കരുണയാണ്, അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വെളിപ്പാട് എന്താണ്? വെളിപ്പാട്, വൃക്ഷത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കർത്താവ് പറഞ്ഞത്, ഇത് മരണവൃക്ഷമാണ്, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതിൻ്റെ പേര് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷപരം എന്നാണ്. അതായത് തിന്മ അറിയുന്ന വൃക്ഷമാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം നന്മ തിന്മകളെ കുറിച്ച് എന്ന് പറയുമ്പോൾ നന്മ ഓൾറെഡി ആദാമിനെ അറിയാം. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദാമിനെ സൃഷ്ടിച്ച ദൈവം ഇറ്റ് വാസ് ഗുഡ്, ആഡം ന്യൂ വാട്ട് വാസ് ഗുഡ്. അവൻ പക്ഷെ ഒരിക്കലും തിന്മ പരിശീലിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് തിന്മയുടെ ആദ്യത്തെ മുറിവാണ്. അതാണ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതുവരെ നന്മ മാത്രം അറിഞ്ഞിരുന്ന ആദം തിന്മയും കൂടെ അറിഞ്ഞു. അപ്പോഴാണ് അവൻ നന്മയും തിന്മയും അറിയാവുന്ന വ്യക്തി ആയത്. ഇതുവരെ നന്മ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അവൻ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു. ദൈവം നന്മയുടെ ഉറവിടമായ ദൈവത്തിന്റെ പൈതലായി, ദൈവ മകനായി ഏദൻ തോട്ടത്തിൽ ജീവിച്ച ആദാമിന് നന്മ മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷേ പിശാച് അവനെ വഞ്ചിച്ച് അവനെ തിന്മയും കൂടെ അറിയിച്ചു. എന്താണ്? അനുസരണത്തിൽ നിന്ന് അനുസരണക്കേടിലേക്ക് അവനെ നയിച്ചു. അതിന് സാത്താൻ പ്രയോഗിക്കുന്ന പല തന്ത്രങ്ങളുണ്ട്. എന്താ, അങ്ങനെയാണ് നീ ദൈവത്തെ പോലെ ആകുന്നതെന്ന് സാത്താൻ പറഞ്ഞതെന്നറിയാമോ? ദൈവവും നീയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നിനക്ക് നന്മ മാത്രമേ അറിയത്തുള്ളൂ, ദൈവത്തിനാകുമ്പോൾ നന്മയും തിന്മയും അറിയാം. നീ അനുസരണക്കേട് കാണിച്ചാൽ, എന്താ അനുസരണക്കേട് കാണിക്കുന്ന പ്രത്യേകത? അത് ഇതുവരെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ആദാമിന്റെ താഴെയാണ്, സകലത്തെയും അവന്റെ കാൽക്കീഴാക്കി. ആദാമിന് താഴെയാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും. ആദാമിന് മുകളിൽ ഒരാളെ ഉള്ളൂ, അത് ദൈവം. അപ്പൊ അതുകൊണ്ട് നീ ഇപ്പൊ ദൈവത്തെ പോലെ അല്ല. നീ ദൈവത്തോട് മറുതലിച്ച് ദൈവം പറയുന്നത് അനുസരിക്കാതിരുന്നാൽ നീയും ദൈവത്തെ പോലെ ആകും. ഒരു വല്ലാത്ത ലോജിക്കാണ് കാര്യം. ഇപ്പോൾ നിനക്ക് മുകളിൽ കമാൻഡ് തരാൻ ഒരാളുണ്ട്. ഈ കമാൻഡ് അനുസരിച്ചില്ലെങ്കിൽ കമാൻഡ് തന്ന ആളോട് നീ തുല്യനാകുമെന്നാണ് സർപ്പം ഹവയോട് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇതുവരെ നിനക്ക് കമാൻഡ് തരാൻ ഒരാളുണ്ട്. നീ എല്ലാത്തിനും കമാൻഡ് കൊടുക്കുകയാണ്. ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും ജന്തുക്കൾക്കും എല്ലാത്തിനും നീ കമാൻഡ് കൊടുക്കുകയാണ്. അവൻ അത് അനുസരിക്കുന്നുണ്ട്. സകലത്തെയും അടക്കി വാഴുവാനുള്ള അധികാരം ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അവന് മുകളിൽ ഒരാളെ ഉള്ളു, ആര്? ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കമാൻഡ് അനുസരിക്കാതിരുന്നാൽ നാച്ചുറലി പിശാചിന്റെ ലോജിക് എന്താണ്? നീ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ നീയും ദൈവത്തെ പോലായല്ലോ. അനുസരിക്കുമ്പോഴല്ലേ നീ ദൈവത്തിന്റെ താഴെയാകുന്നു. അനുസരിക്കുമ്പോഴല്ലേ നീ ദൈവത്തിന്റെ താഴെയാകുന്നത്. അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ താഴെയാകത്തില്ല, നീ ദൈവത്തോടൊപ്പമാകും. അങ്ങനെ നീ ദൈവത്തെ പോലെ ആകും. എന്തോ ഒരു ലോജിക്കാണ് പറയുന്നത്. പിശാച് പറയുന്ന ലോജിക്കൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിക്കും. അതാണ് പലപ്പോഴും നടക്കുന്ന ഒരു വലിയ ഒരു പ്രോബ്ലം.